അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ പത്തിലാണ്, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലെയാണ് നാം നിലകൊള്ളുന്നത്. രാവിലേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും, നമ്മുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, തറാവീഹുകൾ, വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ, സ്വദഖകൾ, ഈ റമദാൻ മാസത്തിൽ നാം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ അമലുകൾ ചെയ്യുന്നുണ്ടോ, അള്ളാഹു അതിൻ്റെ പോരായ്മകളൊക്കെ മാറ്റി സ്വീകരിച്ച് നല്ലൊരു അമലാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തിൽ കൂടുതലായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇത് രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്താണ് അല്ലേ. അതോടൊപ്പം തന്നെ അതിലൊരു വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ അതൊരു ഇരട്ടി മധുരമാണ്. ആ വെള്ളിയാഴ്ച രാവ് ഒരു ഇരട്ടി മധുരമാണ് അത് റമദാനിൽ വരുമ്പോൾ. അപ്പോൾ ആ വെള്ളിയാഴ്ച രാവിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ രാവും പകലും നാം ചിലവഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ്, ഏതാണ് കൂടുതൽ നാം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് മുഴുവനായിട്ട് പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ആദ്യമായിട്ട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പത്താണ്. അപ്പൊ മഗ്ഫിറത്തിന്റെ കാര്യങ്ങൾക്ക് നാം മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വെള്ളിയാഴ്ച രാവിലെ നാം മഗ്ഫിറത്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ടത്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത് എങ്ങനെയാണ്, അവിടെയാണ് ഈ വെള്ളിയാഴ്ച രാവിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിദുൽ അയ്യാമാണ് വെള്ളിയാഴ്ച, ദിവസങ്ങളുടെ നേതാവാണ്. ആ വെള്ളിയാഴ്ചയുടെ രാവാണിത്, വെള്ളിയാഴ്ചയുടെ രാത്രിയാണ് ഇന്ന് നാം കിടക്കാൻ പോകുന്നത്. അപ്പോ എന്ത് ചെയ്താലും നമുക്ക് കൂലിയാണ്. വെള്ളിയാഴ്ച റമദാൻ അല്ലെങ്കിലും നമ്മുടെ അഅ്മാലുകൾക്ക്, നാം ചെയ്യുന്ന ദിക്റുകൾക്ക്, സ്വലാത്തുകൾക്ക്, നിസ്കാരങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതിഫലമുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ അത് വിശുദ്ധ റമദാനിലാകുമ്പോൾ നാം ചെയ്യുന്ന അഅ്മാലുകൾക്ക് 100, 1000, 100, 1,000, 700, 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 700
റമളാൻ മാസത്തിൽ നാം ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൂലി എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അത്രത്തോളം അതിന്റെ ഇഖ്ലാസിന്റെ പവർ അനുസരിച്ചിട്ട്, ആത്മാർത്ഥതയുടെ ആ കാഠിന്യം അനുസരിച്ചിട്ട് അതിന്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരും, നോ ഡൗട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഓരോ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ കൂലി കിട്ടുന്ന എന്ത് കാര്യവും നമുക്ക് ഈ വെള്ളിയാഴ്ച ചൊല്ലാം. ഏറ്റവും കൂടുതലായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് സ്വലാത്തുകൾക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, അവിടത്തോടുള്ള ഇഷ്ഖ്, ആ അവിടത്തേക്ക് വേണ്ടിയിട്ട് നാം ചൊല്ലുന്ന സ്വലാത്ത്, അതിനപ്പുറത്തേക്ക് ഈ ലോകത്തൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് ഇനി ഒന്നും വരാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്ക്, ഇതിനെല്ലാത്തിനും വലിയ പരിഹാരമാണ് സ്വലാത്ത്. സംശയമൊന്നുമില്ല. ഒരുപാട് ആളുകൾ വിളിക്കലുണ്ട്, ഉസ്താദേ ആ പ്രശ്നം ഈ പ്രശ്നം, കുടുംബങ്ങളിൽ പ്രശ്നം, ഭാര്യയായിട്ട് പ്രശ്നം, മക്കളായിട്ട് പ്രശ്നം, മാതാപിതാക്കളായിട്ട് പ്രശ്നം, ബിസിനസ്സിൽ പ്രശ്നം, ജോലികളിൽ പ്രശ്നം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങൾ സ്വലാത്തിനെ മുറുകെ പിടിച്ചോളൂ. ഞാൻ എന്നെ വിളിക്കുന്ന ആളുകളോട് പലപ്പോഴും പറയലുണ്ട്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള അവദാനങ്ങൾ, അവിടുത്തെ മദഹികളൊന്നു പാടൂ. അത് നിയ്യത്താക്കി എൻ്റെ ജീവിതത്തിലെ ഇന്ന പ്രയാസം മാറാൻ ഞാൻ ഒരു ബുർദ ചൊല്ലാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ബുർദ ചൊല്ലു. അതിൻ്റെ കറാമത്ത് കൊണ്ട്, ആ ബുർദയുടെ ഹക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റും. അതാണ് മാറ്റുന്നത്. എപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ കളിയാക്കും, ചില ആളുകൾ ഇങ്ങനെ പരിഹസിക്കും, ബുർദയാണോ മാറ്റുന്നത്, അല്ലെങ്കിൽ ഔലിയാക്കളാണോ അമ്പിയാക്കളാണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയില്ല, പക്ഷെ ഇത് സാന്ദർഭികമായിട്ട് ഇത് ഓർമ്മപ്പെടുത്തണം ഇതിനിടയിൽ. എന്താണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റുന്നത്? ആരാണ് അത്? പടച്ച റബ്ബ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ച മഹാന്മാർ, അള്ളാഹു ഇപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ന് പറയുമ്പോൾ
ശഫാഅത്തിന് ഏറ്റവും ഏത് പടപ്പിനേക്കാളും ശഫാഅത്തിന് ഏറ്റവും വലിയ അർഹനാരാ? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ ചോദിക്കുന്നത്, ആ തങ്ങളുടെ മേൽ മദ്ഹ് പാടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, അവിടുത്തെ ബുർദ ചൊല്ലിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് പ്രയാസങ്ങൾ മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചൊല്ലിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറുക പ്രിയപ്പെട്ടവരെ? അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു രണ്ടാമത്തെ പത്തില് നാം ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനാണ്, പാപങ്ങൾ ചെയ്തു കൂട്ടാനല്ല. അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം. അപ്പൊ അതിന് ഏറ്റവും എളുപ്പ വഴി നമ്മൾ തേടണം. അതിനുള്ള ഈ ഇന്നത്തെ ഈ രാവിലെയുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില് സ്വലാത്ത് ചെല്ലുക എന്നുള്ള എളുപ്പ വഴി, അവിടുത്തെ മേലില് മദ്ഹുകൾ പാടിയിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുക എന്നുള്ള എളുപ്പ വഴി. എനിക്കും നിങ്ങൾക്കും അത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് മാത്രമല്ല നാളെ പരലോകത്തും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് വിജയമുണ്ട്. പരലോകത്ത് നമുക്ക് വിജയിക്കാം. ഒരു ദിവസം ഒരാള് അന്ന റജുലൻ സഅല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് നബി തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയെ മത്ത സഅത്തു, എപ്പോഴാണ് നബിയെ അന്ത്യനാള്, അന്ത്യദിനം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചുള്ള ചോദ്യം എന്താ ചോദിച്ചത്? വമാദാ അഅദതലഹ, നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നീ ചോദിക്കുന്നുണ്ടല്ലോ എന്താ എന്നാണ് അന്ത്യദിനം എന്ന്. ആ അന്ത്യദിനത്തിലേക്ക് നീ എന്താണ് മോനെ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, നബിയെ ലാ ശൈഅ ഇല്ല അന്നി വഹിബ്ബുല്ലാഹ വറസൂല, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ, എന്റെ അടുത്ത് എന്തേ ഉള്ളൂ, അള്ളാഹുവിനോടും അവിടുത്തെ ഹബീബായ അങ്ങയോടുമുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? എന്താണ്? അന്ത മഅമൻ അഹബബത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, നീ ആരെയാണോ സ്നേഹിച്ചത്, അവരോടൊപ്പമായിരിക്കും നാളെ. അനസ് റളിയല്ലാഹു അൻഹുക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വാക്കിനേക്കാൾ ഇത് പറഞ്ഞതിന് ശേഷം അതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മൾ കൂടുതൽ അമലുകളൊന്നും ചെയ്യാനില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്നു, മറ്റുള്ള അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ ഒക്കെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ നമ്മളുടെ കയ്യിൽ കൂടുതൽ അമലില്ല. മുത്തനബി തങ്ങൾ എന്താ പറഞ്ഞത്? നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത് അന്ത്യദിനത്തിലെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തതാ. അപ്പൊ അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പരമാവധി ഒഴിവായിട്ട് കൂടുതൽ അമാലുകളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നാം മഹാന്മാരെ സ്നേഹിക്കുക. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തുകൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളുടെ ഈ പത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നുള്ളത് അത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനാണ്. ആ പാപം പൊറുപ്പിക്കാൻ ഉള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇന്ന് പങ്കുവച്ചത്. ഉറപ്പാണ്, ഷുവർ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലിയിട്ട്, നിങ്ങൾ ബുർദ ചൊല്ലിയിട്ട് പടച്ച റബ്ബിലേക്ക് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ചോദിച്ചോ, സംശയമൊന്നുമില്ല അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ പുറത്തരും. കാരണം അത്രക്ക് ക്ലോസ്, അത്രക്ക് ഇഷ്ടമാണ് അവർ തമ്മിൽ, അത് തമ്മിൽ അള്ളാഹുവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിൽ. ആ മുത്ത് ഹബീബിനെ മുൻനിർത്തി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഈ വെള്ളിയാഴ്ച രാവിൽ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആകളെ തട്ടില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദുആകളെ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് തടഞ്ഞു വെക്കില്ല, നമ്മെ സ്വീകരിക്കും. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് പടച്ച റബ്ബ് നമുക്ക് നൽകും. അങ്ങനെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് മിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.